തലശ്ശേരി മാഹി ബൈപ്പാസിലെ പാലത്തിന്റെ ബീമുകൾ തകർന്നു. നാല് ബീമുകളാണ് തകർന്നത്. ബൈപ്പാസിന്റെ പണി പുരോഗമിക്കുന്നതിനിടെയാണ് ബീമുകൾ തകർന്നത്. നൌഫൽ ബിൻ യൂസഫ് ചേരുകയാണ്. നൌഫൽ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ശീതൽ, 2 മണിയോടുകൂടിയാണ് സംഭവം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണ്. ഈ പാലത്തിന്റെ 4 ബീമുകളാണ് ഇപ്പോൾ തകർന്നു വന്നിരിക്കുന്നത്. ഇതിന്റെ 45 മീറ്റർ നീളമുള്ള ബീമുകളായതിനാൽ അത് അവിടെ തന്നെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. സാധാരണഗതിയിൽ താഴെ വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ഉയർത്തി വെക്കാറാണ് ചെയ്യാറ്. പക്ഷേ ഇത് വലിയ ബീമായതുകൊണ്ട് ഇതിന്റെ മുകളിൽ തന്നെ കോൺക്രീറ്റ് നടത്തുകയായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഈ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഈ ഭാഗം താഴേക്ക് വീണത്, പുഴയിലേക്ക് പതിച്ചിരിക്കുകയാണ്. 5.5 അടി പുഴയിലേക്കാണ് ഇത് പതിച്ചിരിക്കുന്നത്. 18 കിലോമീറ്റർ ദൂരത്തിൽ 45 മീറ്റർ വീതിയിൽ 4 വരി പാതയായി നിർമ്മിക്കുന്ന ഈ ബൈപ്പാസിന്റെ പാലമാണിപ്പോൾ തകർന്നിരിക്കുന്നത്. ഈ തലശ്ശേരി മാഹി ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് ഈ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് നിന്ന് ആരംഭിച്ച് കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ അവസാനിക്കുന്ന 18 കിലോമീറ്റർ ദൂരത്തിലുള്ള ബൈപ്പാസ് ആണിത്. ഈ കണ്ണൂർ ജില്ലയിലെ എരിഞ്ഞോളി, കൊടിയേരി, ചുക്ലി പഞ്ചായത്തുകൾ വഴി കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ അവസാനിക്കുന്ന പാലമാണിത്. ഈ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഈ ബീമുകളാണ് ഈ പൊട്ടി താഴെ വീണിരിക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണാം, വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഈ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന് സംഭവിച്ചിരിക്കുന്നത്. മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും അപകടമുണ്ടോ, അല്ലെങ്കിൽ ആ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ തലശ്ശേരി തഹസിൽദാർ അടക്കമുള്ളവർ അവിടെ എത്തി കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ്. എറണാകുളത്തുള്ള EKK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ. ഇവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ്, ഏതവസരത്തിലാണ് പാലം തകർന്നു വീണത് തുടങ്ങിയ വിവരങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ശിവൻ, ശരി, നൌഫൽ.